തത്വവും ഏതാണ്ട് വളരെ ബൃഹത്തായതുമായ ഒരു പ്രധാന ഉപനിഷത്താണ് ചാന്തോക്യ ഉപനിഷത്ത്. ഓം എന്ന അക്ഷരത്തെ, ഉദ്ഗീതത്തെ, ഓം എന്ന അക്ഷരം ഉദ്ഗീതാണ്, അതിനെ ഉപാസിക്കണം. ഉദ്ഗീതം പാടുമ്പോൾ ആദ്യം ഓം ഉച്ചരിക്കുന്നു, അതിൻ്റെ വ്യാഖ്യാനമാണ് ആദ്യം പറയാൻ പോകുന്നത്. സർവഭൂതങ്ങളുടെയും രസം ഭൂമിയാണ്, ഭൂമിയുടെ രസം ആപസ്സാണ്, ആപസ്സിൻ്റെ രസം ഔഷധികളാണ്, ഔഷധികളുടെ രസം പുരുഷനാണ്, മനുഷ്യൻ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ പുരുഷനാണ്. പുരുഷൻ്റെ രസം വാക്കാണ്, വാക്കിൻ്റെ രസം ഋക്കാണ്, ഋക്കിൻ്റെ രസം സാമമാണ്, സാമത്തിൻ്റെ രസം ഉദ്ഗീതാണ്. എന്ത് മനോഹരമായിട്ടാണ് ആ ലൈൻ കൊണ്ടുവരുന്നത് അല്ലേ. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് ബൈബിൾ വചനമുണ്ട്. മനുഷ്യൻ മാത്രമല്ല, പഞ്ചഭൂതാത്മകമായ സകല ചരാചരങ്ങളും മണ്ണോട് മണ്ണായി ചേർന്ന് അവസാനിക്കാനുള്ളത് തന്നെയാണ്. അതിനാൽ സർവഭൂതങ്ങളുടെയും രസം ആയിട്ടാണ് ഭൂമിയെ പറയുന്നത്. ഭൂമിയിലെ ഓതപ്രോതായിട്ട് എന്തായിരിക്കും? ജലം. സമുദ്രങ്ങളും നദികളും ഒക്കെ ആയിട്ട് ഓതപ്രോതായിട്ട് ജലമാണ് ഇരിക്കുന്നത്. അതിനാൽ ജലാവസ്ഥ വളരെ ഭൂമിയുടെ രസമാണ്. ഒരു കോശം എടുത്തു നോക്കിയാലോ, നമ്മുടെ ശരീരത്തിലൊരു കോശം എടുത്തു നോക്കിയാൽ മുക്കാ ഭാഗം വെള്ളമാണ്. അപ്പോൾ ജലമയമായ മീഡിയത്തിലൂടെ മാത്രമാണ് നമുക്ക് വൈദ്യുത തരംഗങ്ങൾ വ്യാപിക്കുള്ളൂ എന്ന് നമുക്കറിയാം, എനർജി വ്യാപിക്കുള്ളൂ. ജീവികളുടെയും ധാതുക്കളുടെയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഒക്കെ ജലാവസ്ഥ ആണ് നമ്മൾ ആപസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൃഥ്വിയുടെ രസം ആപസ്സാണ്, ജലത്തിൻ്റെ പരിണാമാവസ്ഥയാണ് ഔഷധികൾ. ജലം വലിച്ചെടുത്തിട്ടാണ് അതിൻ്റെ പരിണാമാവസ്ഥയായിട്ടാണ് ഈ സസ്യങ്ങൾ, ചെടികൾ, അതിനെയാണ് ഔഷധികൾ എന്ന് പറയുന്നത്. ഔഷധി വനസ്പതികൾ അതൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് രസത്തിൻ്റെ ജലം ഈ ഔഷധികൾ, ഈ സസ്യങ്ങളാണ്. ഔഷധികൾ എന്ന് പറഞ്ഞാൽ ചെടികളും മരങ്ങളും ഒക്കെ പെടും കേട്ടോ. ആ സസ്യങ്ങളെ ഭക്ഷിച്ചിട്ടാണ് മനുഷ്യ ശരീരം ഉണ്ടാവുന്നത്. ആ ഔഷധികൾ വനസ്പതികളെ ഭക്ഷിച്ച് അതിൻ്റെ ആ അന്നത്തു നിന്നാണ് നമ്മുടെ ശരീരം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഔഷധികളുടെ പരിണാമാവസ്ഥയാണ് മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷനാണ് ഔഷധികളുടെ രസം, മനുഷ്യൻ തന്നെയാണ് രസം. പുരുഷൻ്റെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും വരിഷ്ഠവും സാരവത്തുമായ വാക്കാണ് പുരുഷൻ്റെ രസം. പുരുഷൻ്റെ സാരാംശം അവൻ്റെ വാക്കിൽ നിന്നാണ് അറിയുന്നത്. നമ്മൾ വാക്കിൻ്റെ രസം ഏറ്റവും സാരതരമായിരിക്കുന്ന ഋക്കാണ്. ഋക്ക്, ഋക്കിൻ്റെ രസം എന്താണ്? അതിൻ്റെയും സാരതരമായിരിക്കുന്ന സാമമാണ്, സാമത്തിൻ്റെ രസമാണ് ഉദ്ഗീതം. അപ്പോൾ പൃഥ്വി മുതൽ ഉദ്ഗീതം ഓം എന്ന് വരെ എട്ടെണ്ണങ്ങളുടെ ഇത് പറഞ്ഞു. ഇനി ഇതെല്ലാം പഞ്ചഭൂതാത്മകമായ ചരാചരങ്ങൾ തന്നെയാണ്, ഒക്കൊന്നിലേക്ക് തന്നെ മടങ്ങുന്നത്. രസങ്ങളിൽ വെച്ച് രസതമവും പരമവും പരാർത്ഥവും അഷ്ടമവുമാണ് ഈ ഉദ്ഗീതം. പൃഥ്വിയിൽ നിന്ന് തൊട്ട് തുടങ്ങിയ ഉദ്ഗീതം എന്നുള്ളത് എട്ടാമത്തെയാണ് വരുന്നത്. പരമാത്മ പ്രതീകമാണത്. പരമവും പരത്തിൻ്റെ അർത്ഥവുമാണത്. പരമമായതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ശിവൻ്റെ അർദ്ധാംഗിനി പോലെ, ഏറ്റവും പരമായതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അർദ്ധാംഗിനി എന്ന് പറയുന്നത് പരമാത്മസ്ഥാനത്തെ അർഹിക്കുന്ന ആ ഉദ്ഗീതത്തെ ഉപാസിക്കുക. പൃഥ്വി മുതൽക്കുള്ള രസസംഖ്യകളെ മുകളിൽ ചേർത്ത, നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ചേർത്ത പടി എണ്ണുമ്പോൾ എട്ടാമത്തെയാണ് ഉദ്ഗീതം എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണൻ എട്ടാമത്തെ പുത്രനാണ് ദേവകിക്ക് അല്ലേ. സൂര്യൻ ആകാശത്തിലെ എട്ടാമത്തെ മാർത്താണ്ഡനാണ്. അപ്പോൾ പരമവും അഷ്ടമവും പരാർത്ഥവുമായ പ്രണവശരീരത്തെ തന്നെയാണ് നമ്മൾ ശ്രീകൃഷ്ണനായിട്ടും അല്ലെങ്കിൽ സൂര്യനായിട്ടും ഒക്കെ നമ്മൾ ഉപാസിക്കുന്നത്. ആ ഒരു ഉദ്ഗീതത്തെ തന്നെ, ആ സാമത്തെ തന്നെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. വേദങ്ങളിൽ ഞാൻ സാമവേദാണ് എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ദശാംശ സമ്പ്രദായം കണ്ടെത്തിയ കണ്ണുഗോത്രക്കാരനും വിശ്വാമിത്രപുത്രനുമായ മേധാതിഥി പരാർത്ഥം എന്ന സംഖ്യേനെ 10^13 എന്ന സംഖ്യയായിട്ടാണ് പറയുന്നത്. 10^13 അതായത് ഏകം, ദശം, ശതം, സഹസ്രം, അയുധം, നിയുധം, പ്രയുധം, അർബുദം, നിർബുദം, സമുദ്രം, മദ്യം, മന്ദം, പരാർത്ഥം, ഇങ്ങനെ കയറിപ്പോവും ആ സംഖ്യകൾ. ഒരു വസ്തുവിനെ പരമവും പരാർത്ഥവുമായിട്ട്
സൂക്ഷ്മമായ പരമാണുക്കളായിട്ട് വിഭജിക്കുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിൽ നിർലീനമായി കിടക്കുന്ന ഊർജത്തെ, എനർജീനെ നമ്മൾ കണ്ടെത്തുന്നത്. അതിപ്പോൾ ശാസ്ത്രസത്യം ആണല്ലോ, അവർ പണ്ട് പറയണക്ക് ഇപ്പോഴും സത്യം തന്നെയാണല്ലോ. അപ്പോൾ പിന്നത്തെ ചോദ്യമാണ്, എത്ര ഋക്കുകൾ, കഥമം എത്ര അർത്ഥ അതിൻ്റെ മീനിങ് പറഞ്ഞു, കഥമ എത്ര ഋക്കുകളാണുള്ളത്, എത്ര സാമങ്ങളാണുള്ളത്, എത്ര ഉദ്ഗീതങ്ങളാണ്. കഥമ എന്നുള്ള വാക്ക് ഇവിടെ പല പ്രാവശ്യം ആവർത്തിക്കുന്നു അടുത്ത ഈ ശ്ലോകം, ഈ സൂക്തം. കഥമ എന്ന് പറഞ്ഞാൽ ക്വാണ്ടം എന്നാണ്, നേരത്തെ പറഞ്ഞു. സംസ്കൃതത്തിൻ്റെ കഥമം എന്ന സംസ്കൃതം ലാറ്റിൻ പദത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴാണ് ക്വാണ്ടമായത്. ഹൗ മച്ച്, എത്ര, എത്രാമത്തെ എന്ന അർത്ഥം വരുന്ന പദമാണത്. വാക്കാണ് ഋക്ക്, പ്രാണനാണ് സാമം, ഓം എന്ന അക്ഷരമാണ് ഉദ്ഗീതം. വാക്കും പ്രാണനും ഋക്കും സാമവും ഓരോ മിഥുനാണ്. കേനോപനിഷത്തിലെ ബ്രഹ്മവുമായി സംവാദത്തിൽ ഏർപ്പെട്ട ആദ്യത്തെ രണ്ട് പേര് ജാതവേദസായ അഗ്നി എന്ന വാക്കും പ്രാണൻ എന്ന മാതരീശ്വനായ വായുവുമാണ്. അവർ തന്നെയാണ് ഇവിടെ ഒരു ജൂടി, അല്ലെങ്കിൽ മിഥുനമായ ഋക്കും സാമവും. അവർ ബ്രഹ്മവുമായി സംവദിച്ച് അതിൻ്റെ അടുത്തുവരെ എത്തിയവരാണ്. ഈ മിഥുനമാണ് ഒരർത്ഥം. പരാർത്ഥം ബ്രഹ്മത്തെ യഥാർത്ഥത്തിൽ ദർശിച്ച് അതുമായി സംയോജിച്ച പരമേശ്വരനായ ഇന്ദ്രനും ഉമയുമാണ്. അപ്പോൾ ഋക്കിൻ്റെയോ സാമത്തിൻ്റെയോ യോനി വാക്കും പ്രാണനുമാണ്. അത് പറയുമ്പോൾ ഋക്ക് സാമമന്ത്രങ്ങൾ മാത്രമല്ല, അവ ഉച്ചരിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട സർവകർമ്മങ്ങളെയും കർമ്മങ്ങളുടെയും യോനി വാക്കും പ്രാണനുമാണ് എന്ന് അറിയണം. സർവകാമങ്ങളുടെയും യോനിയാണ് ഉത്ഭവസ്ഥാനാണ് വാക്ക്, പ്രാണൻ എന്ന മിഥുനം. തദ്വ എന്ന പദം കൊണ്ട് മിഥുനം എന്ന് അർത്ഥമാക്കുന്നുണ്ട് എന്ന് ശങ്കരഭാഷ്യം എടുത്തു പറയുന്നുണ്ട്. മിഥുനം എന്നാൽ എന്താ? സർവ്വഋക്കുകളുടെയും സർവ്വസാമങ്ങളുടെയും കാരണഭൂതമായിരിക്കുന്ന വാക്ക് പ്രാണൻ എന്ന ജോഡിയെയാണ് ഒരു മിഥുനം എന്ന് പറയുന്നത്. ഋക്കും സാമവും സ്വതന്ത്രങ്ങളായ മിഥുനങ്ങളല്ല. ആയിരുന്നെങ്കിൽ ഋക്കും സാമവും വാക്കും പ്രാണനും എന്ന് രണ്ട് മിഥുനങ്ങൾ ഉണ്ടാവണം. അവിടെ അത് പറയില്ല, അവിടെ അതില്ല. തദ്വനം എന്ന വാക്കിനെ കേനോപനിഷത്തിൽ അർത്ഥം പറഞ്ഞത് എന്താണെന്ന് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. അതും അതിൻ്റെ വനവും ബ്രഹ്മവും അതിൻ്റെ വനമായ കാനനമായ ഈ പ്രപഞ്ചവും ബ്രഹ്മകാനനം ആണ് അവിടെ മിഥുനങ്ങൾ. രണ്ടും ഒന്നെന്നറിഞ്ഞ് വേണം ഉപാസിക്കാൻ. ആ തദ്വനത്തിൻ്റെ അർത്ഥമായ തദ്വ, അതുപോലെ വാക്കും പ്രാണനും ചേർന്ന സമസ്ത പ്രപഞ്ചത്തെയും ഇവിടെ മിഥുനീകരിച്ച് പറയുകയാണ്. ഈ മിഥുനം ഓം എന്ന അക്ഷരത്തിൽ സമാഗമിക്കുന്നു. മിഥുനങ്ങളിൽ ഒന്ന് മറ്റേതുമായി സമാഗമിക്കുമ്പോൾ പരസ്പരം കാമത്തെ പൂർത്തീകരിക്കുന്നു. ഗ്രാമ്യമായ അർത്ഥത്തിൽ നമ്മൾ പരസ്പരം കാമിക്കുന്ന സ്ത്രീ പുരുഷ മിഥുനങ്ങൾ പരസ്പര സമാഗമം കൊണ്ട് കാമം പൂർത്തീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ മിഥുന സമാഗമം ഇവിടെ സർവകാമ പൂർത്തിയെയാണ് കുറിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. നേരത്തെ പറഞ്ഞ അരുന്ധതി ദർശന ന്യായം അനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ, ചൂണ്ടിക്കാട്ടിയെന്നുള്ളൂ. വാക്കും പ്രാണനും ചേർന്നിരിക്കുന്ന പ്രണവത്തിന് സർവകാമപ്രാപ്തി എന്ന ഗുണം അന്തർഭവിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിക്കാനാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഓങ്കാരത്തെ ഉപാസിക്കുന്നവന് ഓങ്കാരത്തിൻ്റെ ഗുണങ്ങൾ സ്വാഭാവികമായിട്ടും ലഭിക്കുന്നു. ഇപ്രകാരമറിഞ്ഞ് ഉദ്ഗീതമായ അക്ഷരത്തെ ഉപാസിക്കുന്നവൻ സർവകാമങ്ങളുടെയും യജമാനനായി ഭവിക്കുന്നു. ഏതോന്നിനെയാണോ ഉപാസിക്കുന്നത് അതുമായി തന്മയീഭാവം പ്രാപിക്കുന്നു. ഓങ്കാരത്തെ ഉപാസിക്കുന്നവൻ സർവകാമപ്രാപ്തി എന്ന ഗുണത്തോടു കൂടിയ പ്രണവ ശരീരമായിട്ട് ഭവിക്കുന്നു. സമൃദ്ധി ഗുണം ഓങ്കാരത്തിൽ അടങ്ങിയിട്ടുണ്ട്. എപ്രകാരമെന്നാൽ ഇത് അനുജ്ഞാക്ഷരമാണ്. അനുജാനാദി എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക. ഏത് വിഷയം ഗ്രഹിക്കുമ്പോഴും ഓം എന്നുച്ചരിച്ചിട്ടാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. അനുജ്ഞയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ഏതൊരുവൻ ഇപ്രകാരം അറിഞ്ഞ് ഈ അക്ഷരമായ ഉദ്ഗീതത്തെ ഉപാസിക്കുന്നുവോ അവൻ സർവകാമങ്ങളെയും സമൃദ്ധമാക്കുന്നു. അനുജ്ഞ എന്നാൽ അനുമതി, സമ്മതം. അതെങ്ങനെയാണ് സമൃദ്ധിയാവണത്? വിദ്വാൻമാരും ധനികന്മാരും തങ്ങളുടെ വിദ്യയും ധനവും കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ഓങ്കാരം ഉച്ചരിച്ചിട്ടാണ് കൊടുക്കുന്നത്. എടുക്കാനും കൊടുക്കാനുമുള്ള അനുമതിയും എടുക്കലും കൊടുക്കലും കൊണ്ട് സംഭവിക്കുന്ന സമൃദ്ധിയും ഒന്നു തന്നെയാണ്. അനുജ്ഞാക്ഷരമായ പ്രണവം
സമൃദ്ധി ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സമൃദ്ധിയെ ഉപാസിക്കുന്നവൻ സമൃദ്ധിയെ സമൃദ്ധമാക്കുന്നു. സർവകാമസമൃദ്ധിയായ പ്രണവത്തെ ഉപാസിക്കുന്നവൻ സർവകാമസമൃദ്ധിയെ തന്നെ സമൃദ്ധമാക്കുന്നു. അപ്പം എങ്ങനെയാണ് ഇനി ഈ പ്രണവത്തെ ഉപാസിക്കേണ്ടത്? ഇതിനെങ്ങനെയാ വല്ല വഴിയുണ്ടോ? അപ്പം അതിന് ഉത്തരം പറയുന്നത്, ഇതിൽ നിന്നാണ് ത്രൈവിദ്യ വർത്തിക്കുന്നത്. ഓങ്കാരത്തിൽ നിന്ന് ആശ്രാവണം ആരംഭിക്കുന്നു. ശംസിതാവും അതിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ്. ആശ്രാവണം തുടങ്ങുന്നു, ശംസിതാവ് ഉണ്ടാവുന്നു, ഉദ്ഗാതാവ് അതിൽ നിന്ന് പാടാൻ തുടങ്ങുന്നു. സർവവും ഈ അക്ഷരത്തിൻ്റെ ഉപാസനയ്ക്കാണ്. സർവവും ഈ അക്ഷരത്തിൻ്റെ മഹിമയും അതിൻ്റെ രസവും കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്താ ആശ്രാവണം എന്ന് പറഞ്ഞാൽ? ഒരാൾ മറ്റൊരാളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്ക വിളിക്കുന്നതാണ് ആശ്രാവണം. ശരിക്കും കടൽ സഞ്ചാരികളായ ഈ നാഗവർഗക്കാർ, ഫണീശ്വരന്മാർ എന്ന് പറയണവർ, അവര് ഈ വിളീനെ തങ്ങളുടെ കടലമ്മയായ ദേവിയായ കടലമ്മയെ ഉണർത്തുന്ന ഒരു മന്ത്രമായിട്ടാണ് ഈ ആശ്രാവണത്തിനെ കരുതുന്നത്. അവർ വിളിക്കുകയാണ് കടലമ്മേനെ. സോമയാഗത്തിൽ ഉച്ചരിക്കുന്ന ചില ഹ്രസ്വപദങ്ങളെയും ആശ്രാവണം എന്ന് പറയാറുണ്ട്. ത്രൈവിദ്യയും ആശ്രാവണവും ശംസിതാവും ഉദ്ഗാതാവും അവരുടെ ഗാനവും ഒക്കെ ഉദ്ഗീതത്തിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഉദ്ഗീതത്തിൻ്റെ ഉപാസനയ്ക്കുള്ള ഉപകരണങ്ങളാണ് ഇതൊക്കെ. ഉദ്ഗീതത്തിൻ്റെ മഹിമയാണിതൊക്കെ. ഉദ്ഗീതമാകുന്ന പരമബ്രഹ്മരസത്തിൽ നിന്നാണ് ഈ രസങ്ങളെല്ലാം ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചവും അപരാവിദ്യയും ഒക്കെ ഓങ്കാരത്തിൽ നിന്ന് ജനിച്ചവയാണ്. യാഗം ചെയ്യണതും സാമം പാടണതും ആ യാഗം ചെയ്യുന്നവനും സാമം പാടുന്നവനും അടക്കം ഉണ്ടായത് ഇന്ന് തന്നെയാണ്. ഈ ഓങ്കാരത്തിൽ നിന്നാണ്. യാഗകർമ്മവും ഓങ്കാരത്തിൽ നിന്നാണ്. ഇതൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? സൂര്യനിൽ. സൂര്യനിൽ നിന്ന് വൃഷ്ടി അല്ലെങ്കിൽ ആപസ് ജലം എന്നുള്ള ക്രമത്തിലെ പ്രാണനും അന്നവും സൃഷ്ടിക്കപ്പെട്ടു. യജ്ഞം പ്രാണം കൊണ്ടും അന്നം കൊണ്ടും നടത്തപ്പെടുന്ന സർവകർമ്മവുമാണ്. അല്ലാണ്ട് ഒരു പ്രത്യേക യാഗമല്ല. എല്ലാ കർമ്മവും ഇവിടെ ലോകത്തിൽ നടക്കുന്ന എല്ലാം യജ്ഞമാണ്. സർവകർമ്മ കർമ്മണാദഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ എന്ന് ഭഗവത്ഗീത 18-ാം അധ്യായം. സർവകർമ്മവും അവനിൽ സമർപ്പിച്ച മനുഷ്യൻ സിദ്ധി നേടുന്നു. ഓങ്കാരപ്പൊരുൾ അറിഞ്ഞവനും അറിയാത്തവനും ചെയ്യുന്ന കർമ്മങ്ങൾ എവിടെയാ എത്തണത്? അവനിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഉടനെ എത്തണത്. എന്നാൽ അവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം ആ വ്യത്യാസം എന്താ? അത് പറയണിനി. അറിഞ്ഞു ചെയ്യണതും അറിയാതെ ചെയ്യണതും തമ്മിൽ എന്താ വ്യത്യാസം? അറിയുന്നവനും അറിയാത്തവനും ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. പക്ഷേ വിദ്യയും അവിദ്യയും ഒന്നല്ല. വിദ്യയോടും ശ്രദ്ധയോടും യോഗത്തോടും കൂടി ചെയ്യുന്നതെല്ലാം വീര്യവത്തായി ഭവിക്കുന്നു. അതാണ് ഓങ്കാരാക്ഷരത്തിൻ്റെ വ്യാഖ്യാനം. വിദ്യ ഇല്ലാത്തവനും ആ കർമ്മമൊക്കെ ചെയ്യുന്നുണ്ട്. അതും ചെന്ന് ചേരുന്ന പ്രണവത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇത് ചേരണത്. പിന്നെന്തിനാ ഓങ്കാരപ്പുരുൾ അറിയേണ്ടതിൻ്റെ ആവശ്യം എന്നാരെങ്കിലും ചോദിച്ചാൽ അതിനാണ് ഈ ഉത്തരം പറഞ്ഞ വ്യത്യാസം ഉള്ളത്. കർമ്മയോഗ കർമാംഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം ഓങ്കാരത്തിനെ അറിഞ്ഞാൽ പോരാ. രസതമമായിട്ടും സമൃദ്ധി ഗുണമായുമുള്ള ബ്രഹ്മജ്ഞാനമായിട്ട് തന്നെ അറിയണം. അംഗം മാത്രമായി അറിഞ്ഞതിനേക്കാൾ ഫലം സമ്പൂർണമായിട്ട് അറിഞ്ഞാൽ ഉണ്ടാവും. അത് ഊഹിക്കാനുള്ളതെന്നേ ഉള്ളൂ അല്ലേ. ഒരു വസ്തുവിൻ്റെ ഗുണം അതിൻ്റെ അംഗങ്ങളുടെ ഗുണങ്ങളുടെ ആകത്തുകയേക്കാൾ എപ്പോഴും അധികമായിരിക്കുമല്ലോ. അത് സയൻസ് അല്ലേ. അതുമാത്രമല്ല, പത്മരാഗം മുതലായ രത്നങ്ങൾ വിൽക്കുന്നത് അവയെപ്പറ്റി നന്നായി ഗ്രഹിച്ച ഒരാളാണെങ്കിൽ ഒന്നും അറിയാത്ത ഒരാളെക്കാളും അയാൾക്ക് മെച്ചമുണ്ടാക്കാൻ സാധിക്കും. അത് ലോക നിയമമാണ്. അത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ആ കാര്യത്തിലൊരു പ്രത്യേക വിദ്യ, ഒരറിവ്, അതിലൊരു പ്രത്യേക ശ്രദ്ധ, ഒരു കോൺസെൻട്രേഷൻ, ഇതുണ്ടാവണം. അത് മാത്രമല്ല, ഒരു ഉപനിഷദം ഉണ്ടാവണം. അതായത് അതിനെക്കുറിച്ചുള്ളൊരു ധ്യാനം, യോഗം, വിചാരം ഉണ്ടാവണം. ഈ മൂന്നുണ്ടെങ്കിൽ കർമ്മത്തിന് വീര്യം ഉണ്ടാകും. ഈ മൂന്നും ഉള്ള ഒരാളുടെ കർമ്മവും ഈ മൂന്നും ഇല്ലാത്ത ഒരാളുടെ കർമ്മവും വ്യത്യാസമുണ്ട്. വീര്യവത്താവണതും അധിക ഫലം തരണതും ഇത് മൂന്നുള്ള ആളുടെ കർമ്മമല്ലേ? ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. അപ്പോൾ വിദ്വാൻ്റെ കർമ്മം അവിദ്വാൻ്റെ കർമ്മത്തിനേക്കാളും വീര്യമുള്ളതും ഫലം കൂടിയതുമാണ്. അവിദ്വാൻ്റെ കർമ്മം ചെയ്യണ്ടെന്ന് ആരും വിലക്കെടുത്തില്ല. അവർ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നതും പ്രണവത്തിലാണ് എത്തുന്നത്. പക്ഷേ വിദ്വാൻ ചെയ്യുന്ന അത്ര വീര്യവത്തായ ഫലമുള്ള കർമ്മമല്ല അവർ ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ഇതിലെ 10-ാമത്തെ ഖണ്ഡത്തിലെ ഔഷസ്ത്യം എന്നൊരു ഖണ്ഡമുണ്ട്. ഈ ഇതിലെ അതിലെ അവിദ്വാൻമാർ പോലും യജ്ഞം അനുഷ്ഠിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് വരും.
ഇടതടമില്ലാതെ ശ്രദ്ധാപൂർവം രസതമവും സമൃദ്ധി ഗുണവത്തുമായ അക്ഷരബ്രഹ്മത്തെ ഓങ്കാരത്തെ അറിഞ്ഞ് ധ്യാനിച്ച് മനനം ചെയ്യുക. അത് സർവകാമങ്ങൾക്കും സമ്പൂർണമായ ഫലം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഛാന്ദോഗ്യം ആരംഭിക്കുന്നത്.